ഇടുക്കി ജില്ലയിൽ പതിമൂന്ന് വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടത്തുവാൻ തീരുമാനം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ സർവേ ആരംഭിക്കുന്നത് സർവേ ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ റീസർവേ പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സർവേ സഭകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി ജില്ലയിലെ പെരുവന്താനം മഞ്ചുമല പെരിയാർ ചിന്നക്കനാൽ ചതുരങ്കപ്പാറ കൽക്കൂന്തൽ കരുണാപുരം ബൈസൻവാലി ശാന്തൻപാറ രാജാക്കാട് ഇരട്ടയാർ വാത്തിക്കുടി ഇടുക്കി എന്നീ പതിമൂന്ന് വില്ലേജുകളെ ആദ്യഘട്ട ഡിജിറ്റൽ സർവേക്ക് തെരഞ്ഞെടുത്തു എല്ലാവർക്കും എല്ലാ ഭൂമിക്കും രേഖ എന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ സർവേ ആരംഭിക്കുന്നത് ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും വലിയ പരിഹാരമാകാൻ ഡിജിറ്റൽ റിസർവേ സഹായകരമാകും ഭൂമി സംബന്ധമായ സേവനങ്ങൾ മികച്ച രീതിയിൽ ലഭ്യമാക്കാനും ഇതുവഴി കഴിയും നാലു വർഷങ്ങൾ കൊണ്ട് സംസ്ഥാനത്ത് ഡിജിറ്റൽ റിസർവേ പൂർത്തിയാക്കാനാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഡിജിറ്റൽ റിസർവേ പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ സംസ്ഥാനത്ത് സർവേ സഭകൾ ആരംഭിച്ചു സർവേ നടപടികളെക്കുറിച്ച് ജനങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും ഈ സഭകളിൽ വിശദീകരണം നൽകും സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ സർവേ നടക്കുന്ന ഇരുന്നൂറ് വില്ലേജുകൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപന വാർഡുകളിലാണ് സഭകൾ വിളിക്കുന്നത് സർവേ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ആവശ്യമായ രേഖകൾ ഹാജരാക്കുക അതിർത്തികൾ അടയാളപ്പെടുത്തി വയ്ക്കുക അതിർത്തികൾ സർവേ നടത്തുവാൻ പാകത്തിൽ വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഭൂ ഉടമകൾ ചെയ്യണം ഉടമ സ്ഥലത്തില്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരാളെ പ്രത്യേകം ചുമതലപ്പെടുത്തി ഇക്കാര്യം സർവേ വകുപ്പിനെ അറിയിക്കണം ഭൂ ഉടമകളായ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമായതിനാൽ ജനങ്ങൾ പൂർണമായും സഹകരിക്കണമെന്ന് ജില്ലാ കലക്ടർ ഷീബ ജോർജ് അഭ്യർത്ഥിച്ചു ന്യൂസ്